ഡോക്ടറായി തുടരുന്നു. ഡോക്ടർ, ഇപ്പം പുതിയ തലമുറയിൽ വിശേഷിച്ച് എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് അമിതവണ്ണം. ഈ അമിതവണ്ണവും ഇവരുടെ ജീവിത ശൈലിയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് അമിതവണ്ണത്തിന് വളരെയധികം കാരണങ്ങളുണ്ട്. അന്ന് ചെറുപ്പം മുതൽ തന്നെ സംഭവിക്കേണ്ടതാണ്. അത് മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കേണ്ടത് വളർന്നു വരുന്ന കുട്ടികളിൽ വണ്ണം വളരെ സൂക്ഷിച്ചുകൊണ്ട് അവനെ താലോലിച്ച് വളർത്തി അതും ഇതൊക്കെ തീറ്റിച്ച് വണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ വണ്ണം കുറയാൻ പോകണില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ആ രീതിയിൽ നമ്മൾ മിതമായ ഭക്ഷണ രീതിയും എക്സസൈസ് അവനൊക്കെ കൊണ്ട് വേണ്ട രീതിയിലൊക്കെ ഓട്ടവും ചാട്ടവും കളി മറ്റേ ഏതെങ്കിലും ഗെയിംസിൽ അവനെ പടിയുണ്ട്, ബാഡ്മിൻ്റനോ ടെന്നീസിലോ ഫുട്ബോളിലോ അങ്ങനെയുള്ള ഗെയിംസിൽ അവനെ പങ്കെടുപ്പിച്ച് എക്സസൈസോട് കൂടി നിയന്ത്രിച്ചാൽ തന്നെ അമിതവണ്ണം വളരെ കുറയും. അതില്ലാണ്ട് വരുമ്പോഴത്തേക്കും ഒരു കുട്ടി ചെറുപ്പത്തിലേ തന്നെ ഒരു 10-12 വയസ്സിൽ അമിതവണ്ണം കൂടി വരികയാണെങ്കിൽ അത് പിന്നെ ചെറുപ്പത്തിൽ അത് മെയിൻറ്റെയിൻ അതിൽ നിന്ന് കുറച്ചു കൊണ്ടുവരാൻ വലിയ പാടാണ്. അപ്പോൾ ആ സമയത്ത് ആ തന്നെ ശ്രദ്ധിച്ച് കൊണ്ടുവന്ന് അവൻ്റെ ഭക്ഷണവും ക്രമപ്പെടുത്തി എക്സസൈസും കൊടുത്തി കഴിഞ്ഞാൽ ഈ അമിതവണ്ണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കും. ഒരിക്കൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ട രീതിയിൽ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മരുന്നുകളെ കൊണ്ട് ഈ വണ്ണം കുറയ്ക്കുന്നത് ശരിയല്ല, അതൊക്കെ കൂടി മറ്റ് പല രോഗങ്ങളുണ്ടാക്കും. അവൻ്റെ ഭക്ഷണക്രമം കൊണ്ടും അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവന് തന്നെ ഒരു ബോധ്യം വരണം, ഇത് ഞാൻ കുറക്കേണ്ടതാണ്, എൻ്റെ പരിശ്രമം കൊണ്ടേ വരുള്ളൂ എന്നുള്ള രീതിയിൽ അവന് ഒരു സംഗതി അവനെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അവനെ ശ്രമിച്ചിട്ട് ഭക്ഷണക്രമം കൊണ്ടും എക്സസൈസ് കൊണ്ടും വളരെയധികം മാറ്റാൻ നോക്കും. ഇപ്പോൾ വളരെ കുട്ടികളിൽ എനിക്കറിയാം വലിയ പൊണ്ണത്തടിയന്മാരൊക്കെ ഇപ്പോൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി സ്വന്തമായിട്ട് പരിശ്രമം കൊണ്ട് ജിംനേഷ്യത്തിലൊക്കെ പോയി എക്സസൈസ് എടുത്ത് ഭക്ഷണം ക്രമപ്പെടുത്തി വളരെയധികം സ്ലിമ്മായിട്ട് വരുന്നുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഡോക്ടർ. ഹലോ. ഞാൻ സൂറത്തിൽ നിന്നാ വിളിക്കുന്നത് ഡോക്ടർ. എവിടെ? സൂറത്ത് ഗുജറാത്തില്. എന്റെ മകൾക്ക് വേണ്ടിയാ വിളിക്കുന്നത്. പറഞ്ഞോളൂ. മോക്ക് 13 വയസ്സുണ്ട്. അവിടെ ഒരു 5-6 വർഷമായിട്ട് അവിടെ ചെറിയില് പിന്നെ ചൊറിച്ചില് വരും, ഒരു പുഴിക്കടി മാതിരി ചൊറിച്ചില് വരും ചുറ്റും. അത് കൊറേ ഡോക്ടറെയൊക്കെ കാണിച്ച് മരുന്ന് വരട്ടുമ്പോ അത് മാറും. പിന്നെ അത് തന്നെ മൊത്തം അങ്ങ് കറുത്ത് ചൊറിഞ്ഞു വന്നപ്പോ ആ തൊലി മൊത്തം അങ്ങ് ഇളകി പോവും. എവിടെ? കിറിയിലാണോ അല്ലെങ്കിൽ മൊത്തം മുഴുവനാണോ? ചെറിയിലാത് വരുന്നേ. ഫുള്ള് ചെറിയ മൊത്തം ചൊറിഞ്ഞു ആദ്യം ചെറിയ ചെറിയ കുരുക്കളായിട്ട് വരും, എന്നിട്ട് കറക്കുകയാണോ? അല്ല, കുരുക്കളൊന്നും വരുന്നില്ല. അല്ലാതെ തന്നെ ഈ ഒരു എന്താ പറയാ, നമുക്ക് പുഴുക്കടി വരുന്ന മാതിരി. അത് തന്നെ, അത് ചെറിയ ഹെർപ്പി സിംപ്ലക്സ് എന്ന് പറയും. ഹെർപ്പി സിംപ്ലക്സ് വന്നിട്ട് അതവിടെ പിന്നെ ക്രമേണ തൊലിയൊക്കെ പോയി കറുത്തു വരികയാണ്. അത് വലിയ കാര്യമുള്ളതല്ല. ഹെർപ്പി സിംപ്ലക്സ് സെൽഫ് ലിമിറ്റഡ് ആണ്. അത് കുറച്ച് നാൾ നിൽക്കും, പിന്നെ അതിന് തന്നെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വരും. ആ ഇമ്മ്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രത്യേകിച്ച രീതിയിൽ നമുക്ക് പിന്നെ ഒരു കുഴപ്പമൊന്നും ഉണ്ടാക്കാറില്ല. അതിന് മറ്റു തരത്തിലുള്ളതെല്ലാം ഒരു വൈറസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കലൊന്നും ഞങ്ങൾ ചെയ്യാറില്ല. അതിൻ്റെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി ഒന്ന് കൂട്ടുക, ധാരാളം വൈറ്റമിൻ സി കൊടുക്കുക, വൈറ്റമിൻ സിയും ഫ്രൂട്ട്സും ധാരാളം കൊടുക്കുക, അങ്ങനെയുള്ള രീതിയിൽ. പിന്നെ നല്ലൊരു ആയുർവേദ മരുന്നുണ്ട് ഇതിന്, ഇതിനൊക്കെ പറ്റിയത് ഖതിരാരിഷ്ടം എന്ന് പറയും. അതും അത് ഓരോ ഒൺസ് 2-3 നേരം കൊടുത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്. അത് വൈറ്റമിൻ സി ഉണ്ട്, മറ്റു തരത്തിലുള്ള ചില ഈ ഹാൻറ്റി ഈ ഹെർപ്പറ്റിക് ഫാക്ടേഴ്സ് അതിൻ്റെ അകത്ത് ചിലതൊക്കെ ഉണ്ട്. അതുകൊണ്ട് വളരെ ഗുണമുണ്ട്. അതൊക്കെ കൊടുത്താൽ മതി. അത്ര വലിയൊരു സൂക്കേടായിട്ട് അതിനെ കണക്കാക്കണ്ട. ധാരാളം വൈറ്റമിൻ സി കൊടുക്കുക, നെല്ലിക്ക ധാരാളം കൊടുക്കുക, ബാക്കിയുള്ള ഫ്രൂട്ട്സ് ധാരാളം കൊടുക്കുക. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ശരിയായിക്കോളും. അത് അത്ര ഒരു വലിയ ഒരു വലിയ രോഗമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ സാർ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. നമസ്കാരം, ഞാൻ കോഴിക്കോട് നിന്ന് ജയരാജാണ്. ഓ സാർ, എന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിയുമ്പോ മൊത്തത്തിലൊരു തരിപ്പ് വന്നിട്ട് തലയുടെ മോൾഭാഗത്ത് വന്നിട്ട് എങ്ങനെ കളിക്കുകയാണ്. തരിപ്പ് ആ തരിപ്പ് കുറെ സമയം അവിടെ നിൽക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിണ്ടാവില്ല. പിന്നെ നമ്മള് തലയൊന്ന് തൊട്ട് നോക്കുമ്പോ ആ തലയുടെ മോൾഭാഗത്ത് സ്കിന്നൊക്കെ ഭയങ്കര വേദന ആയിരിക്കും. സ്കിൻ വേദന ഉണ്ട്. ആ സ്കിന് വേദന ഉണ്ട്. അതിപ്പോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കൊറേ വർഷങ്ങളോളായി സാർ. എന്നിട്ട് ഡോക്ടർമാരെ കാണിച്ചോ? ഡോക്ടർമാരെ കാണിച്ച് മൈഗ്രെയിൻ ആണ് അതെന്നൊക്കെ പറയും, പക്ഷെ മരുന്ന് കഴിക്കും പിന്നെയും വരും. അല്ല, മൈഗ്രെയിൻ എന്ന് പറഞ്ഞ രീതിയിൽ നിങ്ങൾ പറഞ്ഞില്ലല്ലോ, തലവേദന ഇല്ലല്ലോ. തലവേദന ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് സാർ. ആരാ കാണിച്ചത് നിങ്ങൾ മൈഗ്രെയിൻ? ആരാ പറഞ്ഞത് മൈഗ്രെയിൻ? മെഡിക്കൽ കോളേജ് കാണിച്ചായിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജ്.
അപ്പൊ അവിടുന്ന് ചെറിയ ഡോക്ടർ പറഞ്ഞായിരുന്നു ചെറിയൊരു പ്രശ്നമുണ്ട് മൈഗ്രെയിന്റെ വിഷയമാണ്. മൈഗ്രെയിൻ അന്നിപ്പോ കഴിച്ച മരുന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ലല്ലോ. മൈഗ്രെയിൻ ആണെങ്കിൽ ഒരുപാട് മരുന്ന് ഇംഗ്ലീഷ് മരുന്നുകളുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ശ്രമപ്പെടുത്തണ്ട. ഞാനൊരു ചെറിയ സംഗതി പറഞ്ഞുതരാം, ചിലപ്പോൾ അതുകൊണ്ടങ്ങ് മാറിക്കോളും. ഉഴുന്നുണ്ടല്ലോ, ഉഴുന്ന് ധാരാളം ഉപയോഗിക്കുക. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് ഉപയോഗിക്കും. ആ ഇഡ്ഡലിയിൽ കുറച്ച് കൂടുതൽ ഉഴുന്ന് ചേർത്ത് ഇഡ്ഡലി ഉണ്ടാക്കുക. അതുപോലെ തന്നെ നല്ല ഉഴുന്ന് വട അസലായിട്ടുണ്ടാക്കി, നല്ല മരുന്നായില്ലേ, ഉഴുന്ന് വടയായി ഇഡ്ഡലിയായി, ഇത് രണ്ടും ആയാൽ തന്നെ നല്ല മരുന്നായി. അപ്പോൾ ആ രീതിയിൽ വലിയ കാര്യം കഴിച്ചാൽ മതി. ഇത് അത്ര അങ്ങനെ ഒരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഇത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ആ ഹെർപ്പീസ് മാതിരി വരാവുന്ന ആ സംവിധാനങ്ങളൊക്കെ ആ തളയ്ക്ക് വളരെയധികം മാറ്റം കിട്ടും. ഉഴുന്ന് ചേർന്ന സാധനങ്ങൾ ഉപയോഗം കഴിക്കുക, വൈറ്റമിൻ സി ധാരാളം കഴിക്കുക. ഇത്രയും കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെ എക്സസൈസ് വേണം, ധാരാളം ശുദ്ധജലം കുടിക്കുക. ഒരു ദിവസം ഒരു 10 ഗ്ലാസ് എങ്കിലും ഒരു 6 ഗ്ലാസ് എങ്കിലും ശുദ്ധവെള്ളം കുടിക്കുക. ഈ രീതിയിൽ ചെയ്താൽ തന്നെ അത് അതിനെക്കുറിച്ച് അത്ര വേവലാതിപ്പെടേണ്ട കാര്യമില്ല, അതങ്ങ് മാറിക്കോളും. ഇപ്പോൾ എത്ര വയസ്സായി പറഞ്ഞില്ല, മറന്നുപോയി, അത് സാരമില്ല, അത് കഴിച്ചാൽ മതി. ഡോക്ടർ, ഇപ്പോൾ ഇതൊരു നല്ല മരുന്നാണെന്ന് തോന്നുന്നുള്ളത്, കാരണം പൊതുവേ ഏത് അസുഖത്തിനും നമ്മൾ ഡോക്ടറെ കാണുക, ഏതെങ്കിലും തരത്തിലുള്ള ഗുളികകളും മരുന്നൊക്കെ കഴിക്കുക എന്നുള്ളൊരു രീതിയിൽ അത്യാവശ്യം മരുന്നൊക്കെ ഒഴിവാക്കി ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അല്ലേ. ഡോക്ടർ, മറ്റൊരു കാര്യം ഈ പുതിയ തലമുറയിൽ കാണുന്നത് പുറത്തുനിന്നുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക, ജങ്ക് ഫുഡിന്റെ ഉപയോഗം, അതെങ്ങനെയാണ് ഇവർക്ക് അസുഖങ്ങൾ ഉണ്ടാക്കാൻ കാരണമാവുന്നത്? അല്ല, അതിപ്പോ അങ്ങനെ ആയിപ്പോയി. ഒന്നാമത് പേരൻസ് മക്കളോടുള്ള ഒരു ചെറിയൊരു അഫക്ഷൻ വേണം. ഇത് ആ കാര്യത്തിൽ കുറച്ചിപ്പോൾ ഒരിത്തിരി മക്കളുമായിട്ട് ഇത്തിരി അകന്നു വരികയാണ് ഫാമിലിയൊക്കെ. ആ മക്കളുടെ ഉച്ചക്കത്തെ ഭക്ഷണം എന്തായിരിക്കണം, കാലത്ത് എന്തായിരിക്കണം, അവൻ്റെ ടേസ്റ്റ് എന്തായിരിക്കണം, ഈ രീതിയിൽ പേരൻസ് ഒന്ന് ചിന്തിക്കണം. അവരിരുന്ന് ചിന്തിച്ച് അവൻ വേറെ തരത്തിൽ അവൻ മറ്റു വഴിയിലേക്ക് പോകാതിരിക്കത്തക്ക രീതിയിൽ ശ്രദ്ധിക്കണം. സംഗതി ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അച്ഛനമ്മയും ചോദിക്കും, കാലത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചക്ക് നീ എന്താ വേണ്ടത്, ഈ രീതിയിലാണ്. അതൊക്കെ അനുസരിച്ച് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വേറെ വീട്ടിലേക്ക് വരിക, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി വെക്കും. അപ്പം ആ രീതിയിൽ കുറച്ച് പേരൻസിൻ്റെ ശ്രദ്ധ വേണം കുട്ടികളിൽ. അവൻ്റെ അപ്പം അവന് വേണ്ടാത്തതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ടേസ്റ്റ് മാറി. അപ്പോൾ പിള്ളേരോടൊപ്പം കൂടി ജങ്ക് ഫുഡ് കഴിക്കാൻ പോകും അവനപ്പോൾ, അത് കഴിച്ചാലേ മതിയാവുള്ളൂ. കുറേയൊക്കെ പേരൻസിൻ്റെ ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ്. ആ രീതിയിൽ ആ അവനെ കൊണ്ട് വളർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഡോക്ടറിലെ തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ഭക്ഷണം പോലെ തന്നെയാണ് ശീലങ്ങൾ, ചില ശീലങ്ങൾ, അതായത് മദ്യപാനം, പുകവലി തുടങ്ങിയ ദുശ്ശീലങ്ങൾ, ഇതെങ്ങനെയാണ് ഇവരുടെ ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്നത്? അയ്യോ, അതിപ്പോൾ കേരളം ഇപ്പോൾ വാസ്തവത്തിൽ മദ്യം ഒഴുകുകയാണ് കേരളത്തിൽ. എന്ത് കാരണമെന്ന് അറിഞ്ഞുകൂടാ, പ്രവണത മുഴുവൻ മദ്യാസക്തിയാണ്. അപ്പോൾ ആ രീതിയിൽ വന്നിരിക്കുമ്പോൾ അത് കൂടുതലൊരു ഫാമിലി ബന്ധം, അത് കുടുംബബന്ധം തകർത്തുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ഇതിൻ്റെ തുടങ്ങേണ്ടത്. അത് അച്ഛനമ്മമാരും ബാക്കിയുള്ള അവൻ്റെ ബന്ധുക്കളും ടീച്ചേഴ്സും ഇവരൊക്കെ കൂടി ക്രമപ്പെടുത്തിയിട്ട് വേണം അതിൽ നിന്ന് മോചനം വരുത്താനായിട്ട്. അങ്ങനെ ആ രീതിയിൽ അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇത് കുറേ കൂടി വലുതാകുമ്പോഴത്തേക്കും മദ്യത്തിന് അടിമയായിത്തീരും. കേരളത്തിൽ വളരെയധികം ആൽക്കഹോളിസം ഉണ്ട്, വളരെയധികം. ഇപ്പോൾ ഞാൻ ഈയിടെ അവിടുത്തെ ഒരു വലിയ മെൻ്റൽ സ്പെഷ്യലിസ്റ്റായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മദ്യാസക്തി, മദ്യം കൊണ്ടുള്ള ആ ഒരു മാനസികാഘാതങ്ങൾ, ഇതാണിപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അത് പേരൻസ് തുടങ്ങി സമൂഹം തുടങ്ങണം, സ്കൂള് തുടങ്ങണം, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും, സോഷ്യൽ സെറ്റപ്പ്, റോട്ടറി ക്ലബ്ബ്, മറ്റേ ക്ലബ്ബ്, മറിച്ചൊക്കെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്, ഇവരൊക്കെ ഒന്നിച്ച് തുടങ്ങിയാലേ ഉള്ളൂ പിള്ളേരെ മദ്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ സ്കൂളുകളിൽ പ്രോഗ്രാം ഉണ്ടാക്കണം. ഞാനൊക്കെ കോഴിക്കോടുള്ളപ്പോൾ ചില സ്കൂളുകളിൽ പോയിട്ട് ഞങ്ങൾ പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു കാര്യമുണ്ട്, അവരെ കാര്യമുള്ളത് ഈ പേരൻസ് ഇവർ പിള്ളേരെ പറഞ്ഞയച്ചിട്ട് അവരുണ്ടാക്കണത് മദ്യം ഉണ്ടാക്കും ഈ അവിടെ, എന്നിട്ട് വിൽക്കാൻ നടക്കുക. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ വീട്ടിലുണ്ട്, അവരിത് കണ്ടിട്ട് അവർ കുടിക്കാൻ തുടങ്ങും. ഇതിപ്പോൾ കുറ്റ്യാടി സൈഡിലെങ്കിലൊക്കെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെയാണ് ഇത് കണ്ടത്. അപ്പോൾ പേരൻസ് വേറെ വഴിയില്ല അവർക്ക്, അപ്പോൾ ഇങ്ങനെ ആൽക്കഹോൾ ഉണ്ടാക്കി വിൽക്കുക, അത് കുട്ടികൾ കണ്ട് അവരും കുടിക്കുക. അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ മദ്യത്തിനോട് അവന് സമീപിക്കാവുന്ന ഒരു തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ടാവരുത്. പിന്നെ അവനെ ഉപദേശിക്കുകയും വേണം. ഇതൊക്കെ ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ, പക്ഷെ ആ പ്രവണത കൂടി വരികയാണ്. ഡോക്ടർക്ക് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്, ഒരു സന്ദേശം? പുതിയ തലമുറ വളരെ സമർത്ഥന്മാരാണ് അവർ.
അവരിപ്പോൾ ഞാനൊക്കെ ഞങ്ങളുടെ തലമുറയെ നോക്കുമ്പോഴത്തേക്കും ഞങ്ങളൊക്കെ അന്ന് പഠിക്കുന്നതിൻ്റെ ഒരു പത്തിരട്ടി നോളജ് അവർക്കുണ്ട്, ധാരാളം നോളജ് അവർക്കുണ്ട്. അത് പഠിക്കാനുള്ള രീതിയിലുള്ളൊരു വലിയ അവർക്ക് ആകാംക്ഷയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള പ്രൊഫഷനിലേക്ക് തിരിയണമെന്നുള്ളതുണ്ട്. ഇങ്ങനെയെല്ലാം ഉണ്ട്. ഇതൊക്കെയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില സംഗതികൾ, അതവരെ കണ്ടമാനം മദ്യത്തിലേക്കുള്ള ആസക്തി, ഡ്രഗിങ് പക്ഷെ അത് എൻ്റെ അഭിപ്രായത്തിൽ കുറേ കുറഞ്ഞു വരികയാണ്. ഒരു ക്ലൈമാക്സ് ഉണ്ടായിരുന്ന ടൈമുണ്ട്, അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അവർ തന്നെ മനസ്സിലാക്കണം, കുട്ടികളുടെ തന്നെ മനസ്സിലാക്കണം. ആ രീതിയിൽ അപ്പോൾ ഞങ്ങൾ സാധാരണ ഒരു ഒരു ശ്ലോകം ഞങ്ങൾ ചൊല്ലാറുണ്ട്, അനുശിഷ്യാൽ യഥാ ചെയ്യാൻ ധർമ്മായ വിനയായ തഥാ നേന്ദ്രിയ ദുഷ്ടാശ്വൈഹ് നീയതേ യൗവനാകമേ. ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കണം. അത് ആ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടിയിട്ട്, അങ്ങനെ ആ സെൻഷ്വൽ പ്ലഷേഴ്സിന് വേണ്ടിയിട്ട് അവന് വിമുഖൻ അവന് അതിൽ നിന്ന് വിമുഖത അവന് നേടുത്തണം. ആ രീതിയിലുള്ള ഒരു ശിക്ഷണം അവന് കൊടുക്കണം. അവർ ഒരു എല്ലാ തരത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള രീതിയിൽ അവനെ കൊണ്ടുവന്ന് ആ രീതിയിൽ ട്രെയിനിങ് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ധർമ്മത്തിനും വിനയത്തിനായിക്കൊണ്ട് അവനെ വേണ്ട രീതിയിൽ ട്രെയിനിങ് എടുത്താൽ ഈ ഇന്ദ്രിയങ്ങളാകുന്ന ദുഷ്ടാശ്വങ്ങളാൽ അവൻ വേണ്ടാത്ത വഴിയിലേക്ക് വലിച്ചിഴക്കപ്പെടുകയില്ല. ഇതൊരു ശ്ലോകം ഈ ബാലോപചരണീയത്തിൽ പറയണതാണ്. അഷ്ടാംഗഹൃദയത്തിൽ വാഗ്ഭടാചാര്യം പറയുകയാണ്, കുട്ടികളെ സംരക്ഷിക്കേണ്ട രീതി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. അവസാനം പറയണ ഇതാണ്, ഈ രീതിയിലും കൂടി അവനെ നോക്കണം, അല്ലെങ്കിൽ അവൻ സൊസൈറ്റി വിട്ട് വേണ്ട ആൻറ്റി സോഷ്യൽ എലിമെൻസിലേക്ക് കടക്കും എന്നുള്ള രീതിയിലൊരു വാണിംഗ് അന്നേ പറയുന്നത്. ഇത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന വാണിംഗാണ്, അതിപ്പോഴും നിലനിൽക്കുന്നു എന്ന് ഞാൻ പറയുകയാണ്. എനിക്ക് തോന്നുന്നു കുട്ടികളെ ഈ അമിത വാത്സല്യം കാണിക്കുന്ന അച്ഛനമ്മമാർക്ക്, അല്ലെങ്കിൽ അവരെ അവഗണിക്കുന്ന അച്ഛനമ്മമാർക്ക് വളരെയധികം നല്ല. ഇന്നത്തെ ഡോക്ടർ ലൈവിന്റെ സമയോട് അവസാനിച്ചിരിക്കുകയാണ് ഡോക്ടർ. വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളോട് സഹകരിച്ചു. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നാളെ 2:30 വീണ്ടും കാണാം. നമസ്കാരം.